എൽഡിഎഫ് സർക്കാരിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ചർച്ചകൾ സജീവമാണ്. ജനതാദൾ എസിനു ലഭിക്കുന്ന മന്ത്രിസ്ഥാനം പങ്കിടാൻ ധാരണയായി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4 സീറ്റിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചതെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മുൻമന്ത്രി മാത്യു ടി തോമസുമാണ് ഇത്തവണ ജയിച്ചത്. നീലലോഹിതദാസൻ നാടാർ കോവളത്തും ജോസ് തെറ്റയിൽ അങ്കമാലിയിലും പരാജയപ്പെട്ടു. മന്ത്രിസ്ഥാനം പങ്കിട്ട് ആദ്യ ടൈമിൽ മന്ത്രിയാകണമെന്നാണ് നിലവിൽ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയുടെ ആഗ്രഹം. രണ്ടാം പകുതിയിൽ മാത്യു ടി തോമസിന് മന്ത്രിസ്ഥാനം നൽകുക എന്നതാണ് ഉദ്ദേശം. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജനതാദൾ എസ് മന്ത്രിസ്ഥാനത്തിന്റെ കാലാവധിയുടെ കാര്യത്തിൽ കരാറൊന്നുമില്ലായിരുന്നു. എങ്കിലും ആദ്യ പകുതി ആയപ്പോൾ തന്നെ മന്ത്രിസ്ഥാനത്തിനായി കെ കൃഷ്ണൻകുട്ടി ചരടുവലികൾ തുടങ്ങിയിരുന്നു. മാത്യു ടി തോമസിനെ കള്ളക്കേസിൽ കുടുക്കി ആദ്യം. കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഡാനിഷ് അലിക്ക് കൈക്കൂലി നൽകി മന്ത്രി കസേര സ്വന്തമാക്കുകയായിരുന്നു കെ കൃഷ്ണൻകുട്ടി. മാത്യു ടി തോമസ് എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു. അദ്ദേഹം അത്രയ്ക്ക് ജനപ്രിയനായിരുന്നു. എന്നാൽ കെ കൃഷ്ണൻകുട്ടിയാകട്ടെ, ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ലെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി വഴിവിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധനായിരുന്നു കെ കൃഷ്ണൻകുട്ടി. തുടർ ഭരണത്തിലേക്ക് പോകുന്ന സർക്കാരിൽ മന്ത്രിയായി ആദ്യ ടൈമിൽ തന്നെ തുടരണമെന്ന അഭിപ്രായമാണ് കൃഷ്ണൻകുട്ടിക്ക്. പിണറായി വിജയനൊപ്പം ആദ്യ 2.5 വർഷം ഭരിക്കാൻ അവസരം നൽകണമെന്നും അത് കഴിഞ്ഞാൽ സ്ഥാനം ഒഴിയാമെന്നുമാണ് കൃഷ്ണൻകുട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതൊക്കെ ഇപ്പോൾ പറയുന്നതല്ലേ, 2.5 വർഷം കഴിയുമ്പോഴറിയാം ഉള്ളിലിരുപ്പ്. ഇനി മത്സര രംഗത്തേക്കില്ലെന്നും 2.5 കൊല്ലം കഴിഞ്ഞാൽ സാധാരണ പാർട്ടി പ്രവർത്തകനായി നിൽക്കുമെന്നും കൃഷ്ണൻകുട്ടി അറിയിച്ചതായാണ് വിവരം. എന്നാൽ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മാത്യു ടി തോമസ്. 2.5 വർഷം കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടിക്ക് ബാറ്റൺ കൈമാറാമെന്ന് അദ്ദേഹം പറയുന്നു. CPMലെ എല്ലാ മന്ത്രിമാരും തുടർ ഭരണത്തിലില്ലാത്ത സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടിയുടെ വാദത്തിന് കഴമ്പില്ല എന്നാണ് മറുപക്ഷം പറയുന്നത്. രണ്ടുപേരും നിലപാട് ദേശീയ പ്രസിഡന്റ് HD ദേവഗൌഡയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അദ്ദേഹം മറുപടിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നാളെ വൈകിട്ട് 3 ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി യോഗം ഓൺലൈനായി നടക്കുന്നുണ്ട്. മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ച നടക്കുമെങ്കിലും അന്തിമ തീരുമാനം ദേവഗൌഡയുടേതായിരിക്കും. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു മാത്യു ടി തോമസ്. പിന്നീട് അദ്ദേഹം കെ കൃഷ്ണൻകുട്ടിക്ക് സ്ഥാനം കൈമാറുകയായിരുന്നു. ഇത്തവണ ആദ്യ ടൈമിൽ മാത്യു ടി തോമസ് മന്ത്രിയായാൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മറ്റാർക്കെങ്കിലും കൈമാറിയേക്കും.